ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചടപ്പടാന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല കുറുകുറാന്നുള്ള സാമ്പാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മസൂർ ദാലാണ്, തൂർ ദാൽ വേണമെങ്കിൽ അതെടുക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പരിപ്പ് ഞാൻ കുക്കറിലേക്ക് കഴുകി വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 5-8 വെളുത്തുള്ളി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കായം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 teaspoon ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 2 whistle വരുന്ന വരെ വേവിക്കാം. 2 whistle കേട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. ഞാനിതിലേക്ക് ചേർക്കാനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു സവാള വലുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തേക്കണത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ചെറുതാക്കി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ കായ 1 എണ്ണം ഇട്ടിട്ടുണ്ട്. ചേനയുടെ ഒരു ചെറിയ കഷ്ണം, ചേമ്പ് 2 എണ്ണം, 2 ചെറിയ ചേമ്പ് അരിഞ്ഞെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് 1 എണ്ണം, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2-3 പയറ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പം ബീൻസ് മുരിങ്ങാക്കോലൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലും മുരിങ്ങാക്കോല ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. അവരവരുടെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ ചേർക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കുന്നുണ്ട്, ഒരു വലിയ തക്കാളി ചേർക്കുന്നുണ്ട്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് നമുക്ക് മാറ്റി വയ്ക്കാം, ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കുറുകിയ സാമ്പാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് വെള്ളം കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കാന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തക്കാളി ലാസ്റ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് വേവിക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 whistle കെട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അടച്ചു വെച്ചല്ല വേവിക്കുന്നത്, ഇതുപോലെ കുറച്ചു നേരം തിളപ്പിച്ച് തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 tablespoon പുളിവെള്ളം ചേർക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞെടുത്ത് വെള്ളമാണത്. കഷ്ണങ്ങൾ വേവുമ്പോഴേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണയിൽ വെണ്ടയ്ക്ക ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റ്. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് തളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1-2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 teaspoon കടുകിട്ട് പൊട്ടിക്കാം. കടുകിൻ്റെ കൂടെ ഞാനൊരു 1/4 teaspoonോളം ഉലുവ കൂടി ഇടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉലുവ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 3 tablespoon സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൗഡർ, ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു 3 tablespoon ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു 1/4 teaspoon കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കായം നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. കായത്തിൻ്റെ ടേസ്റ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ അവസരത്തിൽ 1/4 teaspoon
കായപ്പൊടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് വേണമെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം കറി. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ മല്ലിയിലയോ കറിവേപ്പിലയോ കുറച്ചുകൂടി മുകളിൽ തൂവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.